ആശട്ടെ ആശട്ടെ ഇന്ന് എങ്ങോട്ടാ പ്രയാണോ? ഇന്ന് ഒന്നുമില്ല, നമ്മ ഇന്നലെ പോയ സെയിം കടയിൽ തന്നെ നമ്മൾ പോണേ. നമ്മൾ ബീഫ് മേടിക്കാൻ പോകുന്നത്. എന്തുണ്ടാക്കാന്ന് വെച്ചാൽ ബീഫ് ഷവർമ ഉണ്ടാക്കാൻ വിചാരിച്ചു. നൈറ്റ് അപ്പോൾ ഷവർമ ആക്കാം ഇന്നത്തെ ഡിന്നറിന് വിചാരിച്ചിട്ട് ബീഫ് മേടിക്കാൻ പോകണേ. അപ്പൊ നമുക്ക് എമർജൻസി ആയിട്ട് നല്ല ബീഫ് ഒക്കെ ട്രൈ ചെയ്യാൻ മുടക്കു പോകാറുള്ളത്. അപ്പൊ നമ്മളിന്ന് ആഷിൽസ് കിച്ചണിൽ ഇന്ന് നമ്മൾക്ക് ബീഫ് ഷവർമയാണ്. ഞാൻ മര്യാദക്ക് കഞ്ഞിയും കടലയും കൊടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ആശട്ടക്ക് ഷവർമ വേണം. ഞാൻ കടലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു, പക്ഷെ ഷവർമ വേണം. അത്ര ഷവർമ എന്താ ഇപ്പൊ ഷവർമേനാ ഇത്ര കൊതി? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ യൂട്യൂബ് ഒക്കെ തപ്പിയപ്പോ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ ഷവർമ ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഷവർമ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ നമ്മള് വെറൈറ്റി ആയിട്ടുള്ള ഷവർമ ഉണ്ടാകാം. സ്വന്തമായിട്ട് പ്രാക്ടീസ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ചിലപ്പോ ബീഫ് ഗ്രില്ല് ചെയ്ത് നല്ലോണം കൊത്തിയൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കുന്ന ഷവർമയായിരിക്കും. നിങ്ങളെ കാണിച്ചുതരാം. അപ്പൊ ആദ്യം നമുക്ക് കടയിൽ പോയി ബീഫ് മേടിച്ചിട്ട് വരാം. ഓക്കെ, വണ്ടി എടുക്കട്ടെ. നമ്മളപ്പോ ബീഫ് വാങ്ങാനും മല്ലിച്ചീര വാങ്ങാനും വേണ്ട വന്നത്. ഈ രണ്ട് സാധനവും നമുക്ക് ഇവിടെ കിട്ടിയില്ല. ബാക്കി നമ്മൾ കുറെ സാധനങ്ങൾ വേണ്ടാത്തതൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ട്. കാണിച്ചോട്ട് കണ്ട, ഇമാതിരി കുറെ സാധനങ്ങൾ എടുത്തു. രണ്ട് സാധനം വാങ്ങാൻ വന്നു, കുറെ സാധനം വേറെ എടുത്തിട്ടാണ് വന്നേട്ടാ. ബീഫ് കിട്ടിയിരിക്കുന്നു, കിടച്ചാച്ച്. പക്ഷെ മല്ലിയില ഒരിടത്തും ഇല്ലാട്ടാ. ഒന്നുമില്ല, നമുക്കിത് എടുക്കാം. ഓക്കെ, എല്ലാ ഹോം മെയ്ഡാ. നമ്മള് റാപ്പ് ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിലത്തെ ബീഫ് നമ്മൾ ഗ്രില്ല് ചെയ്തു, സ്റ്റേക്ക് ഗ്രില്ല് ചെയ്തു. അതുപോലെ തന്നെ നമ്മള് കുറച്ച് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ മേയവും കൂടി ഇട്ട് നമ്മൾ റാപ്പ് ചെയ്തു. ജസ്റ്റ് പേപ്പറിൽ വേണമെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം, പക്ഷെ നമ്മള് ഹോം മെയ്ഡ് അല്ലേ ഉണ്ടാക്കാറില്ല. എന്താ ബീഫ് ഗ്രില്ല് ചെയ്യുന്ന പുകവനാണ്. ഞാൻ ഗ്രില്ല് ചെയ്ത ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടാണോ സെറ്റ് ചെയ്തേക്കണേ. ഓ, രക്ഷീല എങ്ങനെയുണ്ട്? കൊത്തി കൊത്തി അറിയണമെങ്കിൽ അറിയാ, പക്ഷേ അടിപൊളിയല്ലേ. സെറ്റ് സെറ്റ് സെറ്റ്. അപ്പൊ ഇത് ഓക്കേ.